വാഗമണ്ണിലെ ലഹരി പാർട്ടിയിൽ നാം ഏറെ കേട്ട ഒരു പേരാണ് ബ്രിസ്റ്റി ബിശ്വാസ്. യഥാർത്ഥത്തിൽ ഇവർ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മേൽവിലാസം പോലും വ്യാജമാണ്. വാഗമണ്ണിലെ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുകയും കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചതിനുമാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മേൽവിലാസം പോലും തെറ്റാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എറണാകുളം തൃപ്പൂണിത്തറ തെക്കും ഭാഗം ആകാശ് നിവാസിൽ ബ്രിസ്റ്റി ബിശ്വാസ് എന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മേൽവിലാസം. എന്നാൽ ഈ വിലാസത്തിൽ ഇവർ നേരത്തെ താമസിച്ചിരുന്നെന്നും ഇപ്പോൾ കുറച്ചു കാലമായി ഇവിടെ നിന്നും ഇവരെ കാണാനില്ലെന്നുമാണ് പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത്. അതേസമയം ബ്രിസ്റ്റിയുടെ പിതാവ് ബിശ്വാസ് പൈൽസ് രോഗത്തിന് ചികിത്സിച്ചിരുന്ന ഡോക്ടറാണെന്നും ഇയാൾ കൊൽക്കത്ത സ്വദേശിയായിരുന്നെന്നുമാണ് സൂചന. ബ്രിസ്റ്റിയെ കണ്ടതായി പോലും തങ്ങൾക്ക് ഓർമ്മയില്ലെന്നാണ് അയൽവാസികളിൽ ഒട്ടുമിക്ക പേരും പറയുന്നത്. എന്നാൽ കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ബ്രിസ്റ്റിയുടെ പ്രവർത്തനമെന്നും ചികിത്സാ കേന്ദ്രമെന്ന നിലയ്ക്കാണ് പിതാവ് തൃപ്പൂണിത്തറയിൽ വീട് വാടകയ്ക്കെടുത്തിരുന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇവരുടെ സൗഹൃദ വലയത്തെക്കുറിച്ചോ കുടുംബാംഗങ്ങളെക്കുറിച്ചോ യാതൊരു വിവരങ്ങളും നാട്ടിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വാഗമണ്ണിൽ റിസോർട്ടിലെ റെയ്ഡിനിടെ പിടിയിലായതായുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് ബ്രിസ്റ്റി എന്ന ഒരാൾ ഇവിടെ താമസിച്ചിരുന്ന വിവരം പോലും നാട്ടുകാർ അറിയുന്നത്. അതേസമയം ബ്രിസ്റ്റിയുടെ വേരുകൾ കൊൽക്കത്തയിലാണെന്നാണ് ഇവിടത്തുകാരുടെ നിഗമനം. എന്നാൽ 4 വർഷത്തോളം ഇവിടെ പൈൽസ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായി നാട്ടുകാരിൽ ചിലർ ശരിവെക്കുന്നുണ്ട്. എന്തായാലും പോലീസ് പുറത്തുവിട്ട മേൽവിലാസത്തിൽ ബ്രിസ്റ്റി താമസിക്കുന്നില്ലെന്ന കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്തിനാണ് ഈ മേൽവിലാസം പോലീസിന് നൽകിയതെന്ന സംശയമാണ് ഇപ്പോൾ പരക്കെ ഉയരുന്നത്. വാഗമണ്ണിൽ ലഹരി വിരുന്നിനെത്തി പിടിയിലായ മോഡലും നടിയുമായ ബ്രിസ്റ്റിയെ റിമാൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കൊച്ചിയിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെയും മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്റെയും ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇവർ ഇടപെട്ടതിനെ തുടർന്ന് ആദ്യം സ്റ്റേഷൻ ജാമ്യത്തിൽ ബ്രിസ്റ്റിയെ വിട്ടയച്ചു. അന്വേഷണം ശക്തമായതോടെ പോലീസ് വീണ്ടും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നടിയുടെ കൈവശം വാണിജ്യ അളവിലുള്ള ലഹരിമരുന്ന് കണ്ടെത്തിയില്ല എന്ന ന്യായം പറഞ്ഞായിരുന്നു ആദ്യം ഇവരെ വിട്ടയച്ചത്. അതേസമയം കേസിൽ എക്സൈസും ഇന്റലിജൻസും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം അന്വേഷണം ശക്തമാക്കുകയും ഇവരുടെ പങ്ക് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള നടൻ സംഭവ സമയത്ത് വാഗമണ്ണിൽ മറ്റൊരു റിസോർട്ടിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ബ്രിസ്റ്റിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇദ്ദേഹം തന്റെ പോലീസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് ബ്രിസ്റ്റിയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇതിനിടെ കൊച്ചിയിലെ പോലീസുകാരിൽ ഒരാളും ഇവർക്കായി ഇടപെടൽ നടത്തിയിരുന്നുവെന്നും സൂചനകളുണ്ട്. കൊച്ചിയിലെ ലഹരി ഇടപാട് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നു. പോലീസിന്റെ ഇൻഫോമർ ചേർന്ന് ഈ ഉദ്യോഗസ്ഥനുമായി ഇവർ അടുത്ത ബന്ധം പുലർത്തുകയായിരുന്നു എന്നതാണ് വിവരം. ചില ലഹരി കേസുകൾ പിടികൂടിയതിൽ പോലീസിന് ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ബന്ധം ഉപയോഗിച്ച് എതിരാളികളെ കുടുക്കുകയായിരുന്നു ഇവരെന്നും കൊച്ചി പനമ്പള്ളി നഗറിലെ ഷോപ്പിംഗ് സെന്റർ പരിസരം കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിച്ചിരുന്ന സംഘത്തിലെ കണ്ണികളുമായി ഇവർക്കുള്ള ബന്ധം പോലീസ് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വാഗമണ്ണിൽ ബർത്ത്ഡേ പാർട്ടി നടത്താനെത്തിയ സംഘത്തിലെ അംഗങ്ങളിൽ ഏതാനും പേരിൽ നിന്ന് മാത്രമാണ് ലഹരി പിടികൂടാനായത്. നേരിട്ട് കേസ് ചാർജ് ചെയ്യാൻ സാധിക്കാത്തവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നറിയാൻ സാമ്പിൾ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി.